കഴിഞ്ഞ ദിവസം കെ എസ് ആർ ടി സി ബസ്സിടിച്ച് ഒരു സ്ത്രീക്ക് അപകടം പറ്റിയിരുന്നു ഈ കേസിൻ്റെ വിസ്താരം നടക്കുന്നതിനിടെ പരിക്കുപറ്റിയ സ്ത്രീ എത്തുകയും ബസിൻ്റെ ഡ്രൈവർ തന്നോട് കോടതിയിൽ ഹാജരാകരുത് എന്ന് ഭീഷണിപ്പെടുത്തിയെന്നുമായിരുന്നു മൊഴി നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കെ ഡ്രൈവറുടെ ജാമ്യം മജിസ്ട്രേറ്റ് ദീപാ മോഹൻ റദ്ദാക്കിയിരുന്നു ഡ്രൈവറെ റിമാൻഡ് ചെയ്യാനും ഇവർ ഉത്തരവിട്ടിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് അഭിഭാഷകർ മജിസ്ട്രേറ്റിനെതിരെ രംഗത്ത് വരികയും മജിസ്ട്രേറ്റിന്റെ ചേംബറിലെത്തി അവരെ പൂട്ടിയിടുകയും ചെയ്തു മജിസ്ട്രേറ്റ് അറിയിച്ചതനുസരിച്ച് പിന്നീട് എത്തിയ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആണ് ഇവരെ മോചിപ്പിക്കുന്നത് ഈ സംഭവത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ അഭിഭാഷകർക്കെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത് ബാർ അസോസിയേഷൻ പ്രസിഡന്റും കേസിലെ ഒന്നാം പ്രതിയുമായ കെ പി ജയചന്ദ്രനും സെക്രട്ടറി പാച്ചലൂർ ജയകൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെയാണ് വനിതാ മജിസ്ട്രേറ്റ് ദീപാ മോഹൻ മൊഴി നൽകിയിരിക്കുന്നത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയെന്ന ഉദ്ദേശത്തോടെയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയും കെ പി ജയചന്ദ്രൻ അടക്കമുള്ളവർ തന്നെ തടഞ്ഞു വെക്കുകയായിരുന്നെന്ന് വനിതാ മജിസ്ട്രേറ്റ് ദീപാ മോഹൻ പറയുന്നു ഒന്നാം പ്രതി കെ പി ജയചന്ദ്രൻ കൈ ചൂണ്ടി തൻ്റെ നേർക്ക് വരികയും ഈ ഉത്തരവ് മാറ്റി എഴുതണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഒരു സ്ത്രീയായി പോയി അല്ലെങ്കിൽ ചേംബറിന് പുറത്തേക്ക് വലിച്ചിട്ട് തല്ലിച്ചതച്ചേനെ എന്ന് ആക്രോശിക്കുകയും ചെയ്തിരുന്നു ഇനി ഇവിടെ ഇരുന്നു കൊള്ളണമെന്നും പുറത്ത് ഇറങ്ങി പോകരുതെന്നും പറഞ്ഞു ഈ കോടതി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണം കോടതി ഇനി പ്രവർത്തിക്കില്ലെന്നും കെ പി ജയചന്ദ്രൻ പറഞ്ഞു എന്നാണ് മജിസ്ട്രേറ്റ് മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് കെ പി ജയചന്ദ്രൻ അടക്കം പത്ത് അഭിഭാഷകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒരു ജുഡീഷ്യൽ ഓഫീസറോട് പറയാനോ പെരുമാറാനോ പാടില്ലാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് അവിടെ ഉണ്ടായതെന്നും വനിതാ മജിസ്ട്രേറ്റ് മൊഴി നൽകിയിട്ടുണ്ട് ഈ സംഭവത്തിൽ ഹൈക്കോടതിയും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട് ജഡ്ജിമാരുടെ കത്തും ഇതോടൊപ്പം പരിഗണിക്കുമെന്നാണ് പറയുന്നത് വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ജുഡീഷ്യൽ ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിക്ക് കത്ത് നൽകിയിരുന്നു മജിസ്ട്രേറ്റ് ദീപാ മോഹനെ തടയാൻ ശ്രമിച്ചത് പ്രതിഷേധാർഹമാണെന്ന് ജഡ്ജിമാർ പറഞ്ഞു പറയുന്നു അഭിഭാഷകരുടെ നടപടി ജഡ്ജിമാരുടെ മനോവീര്യം തകർക്കുമെന്നാണ് സംഭവത്തെ ചൂണ്ടിക്കാട്ടി ജഡ്ജിമാർ വ്യക്തമാക്കിയത് നിയമത്തെയും ഭരണഘടനയെയും മുൻനിർത്തി പ്രവർത്തിക്കേണ്ട അഭിഭാഷകരുടെ കൂട്ടായ്മ പ്രഭുതരെന്ന് സ്വയം അവകാശപ്പെടുന്നവരുള്ള കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന അനീതികളാണിവയൊക്കെ നീതിക്കായി പോരാടുന്നവർ തന്നെ മറ്റുള്ളവരുടെ നീതി നിഷേധിക്കുന്നു ജാമ്യം റദ്ദാക്കാനുള്ള അവകാശം മജിസ്ട്രേറ്റിന് ഇല്ലെന്നായിരുന്നു അവരുടെ വാദം ഒരു സ്ത്രീ തന്നെ അപായപ്പെടുത്തിയ ഒരാൾക്കെതിരെ ശബ്ദിക്കരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയെന്ന് ആരോപിച്ച് അത് തടയുന്നതിനായി അതിന്റെ നിയമവശം മുൻനിർത്തി അയാളുടെ ജാമ്യം റദ്ദാക്കുന്നതിൽ എന്ത് തെറ്റാണ് കാണുന്നത് നിങ്ങൾ പിന്നെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തങ്ങൾ അറിഞ്ഞു പെരുമാറാൻ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും കോടതിയുമൊക്കെ തയ്യാറായിരുന്നെങ്കിൽ ചിലപ്പോൾ വാളയാറിലെ പെൺകുട്ടിക്കും പെൺകുട്ടികൾക്കും ഷെഹ്ല എന്ന ഒൻപത് വയസ്സുകാരിക്കും വയനാട്ടിൽ കഴിഞ്ഞ ദിവസം പീഡിപ്പിക്കപ്പെട്ട അച്ഛനാൽ പീഡിപ്പിക്കപ്പെട്ട വയനാട്ടിലെ ആ പതിനൊന്ന് വയസ്സുകാരിയും ഒക്കെ ഇപ്പോൾ ഈ ലോകത്ത് അഭിമാനത്തോടെ ജീവിച്ചിരിക്കുമായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരുടെയും പ്രോസിക്യൂഷന്റെയും അനാസ്ഥ വാളയാർ കേസിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ കമ്മീഷൻ ഓഫീസിന്റെ മൂക്കിൻ തുമ്പത്ത് നടന്ന ബിന്ദുവിന് നേരെയുള്ള ആക്രമണത്തിനെതിരെ അവർ പ്രതികരിച്ചിരുന്നെങ്കിൽ ഷെഹ്ല എന്ന കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കാതിരിക്കാൻ വാശി പിടിക്കാത്ത ഒരു അധ്യാപകനും ആശുപത്രി അധികൃതരും അവരുടെ ഉത്തരവാദിത്തം നിറവേറ്റിയിരുന്നെങ്കിൽ വയനാട്ടിലെ ആ പെൺകുട്ടിയുടെ വീട്ടിലെ സാഹചര്യം പരിഗണിച്ച് ബാലക്ഷേമ വകുപ്പ് അല്പം ജാഗ്രത പുലർത്തിയിരുന്നെങ്കിലും നീതി ലഭിക്കുമായിരുന്ന അഞ്ചു പെണ്ണുങ്ങൾ ഈ ക്രൂരതകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടേനെ ഈ സംഭവത്തിലും ഒരു ക്രിമിനലിനെ സംരക്ഷിക്കാനായി ശ്രമിക്കുന്ന ബാർ അസോസിയേഷൻ ഭാരവാഹികളെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് സ്വന്തം ജോലിയിൽ തട്ടിമുട്ടിയും കള്ളം കാണിക്കുന്ന ഉദ്യോഗസ്ഥർക്കിടയിൽ ഇത്തരം വ്യക്തിത്വങ്ങൾ ഉണ്ടാവുമ്പോൾ അവരെ അടിച്ചമർത്താനും പൂട്ടിയിടാനും ശ്രമിക്കുന്ന പ്രവണത നല്ലതിനല്ല നാളെ ആ സ്ത്രീ ഇത്തരത്തിൽ ബോധിപ്പിച്ചിട്ടും അയാൾക്ക് ജാമ്യം നൽകുകയും ആ സ്ത്രീയെ അയാൾ പുറത്തിറങ്ങി ഉപദ്രവിക്കുകയും ചെയ്താലോ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ ഈ മജിസ്ട്രേറ്റിന്റെ മെക്കിട്ട് തന്നെയല്ലേ വെറുതെ പ്രഹസനം കാണിക്കാനെങ്കിലും കൂടി കുതിര കയറുകയുള്ളൂ നിങ്ങളും പ്രത്യേകിച്ച് ഒരു അഭിരുചിയോ ആവേശമോ ഇല്ലാതെ പണിക്കിറങ്ങുന്നതിൻ്റെ പ്രശ്നമാണിതൊക്കെ പറ്റില്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം